അപ്പോൾ പബ്ജി ലവേഴ്സിനൊരു സന്തോഷവാർത്തയായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ പബ്ജി ലവേഴ്സാണ് ഞാൻ ഫോണിൽ ലോ സ്പേസാണ്, ലോ മെമ്മറിയാണ്, അതായത് 100 2 GB റാമാണ് അല്ലെങ്കിൽ മെമ്മറി ഫുള്ളായിട്ടിരിക്കുകയാണ്. മറ്റേ പബ്ജി എന്ന് വെച്ചാൽ 3 GB സൈസ് ഉണ്ട്, 2 GB 3 GB, ഇനി അത് 3 GB മാറി 4 GB ആവും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പബ്ജി ലൈറ്റ് ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ വന്നേക്കുവാണ്, അപ്പോൾ അതിനെ കുറിച്ച് ഒന്ന് പറയാനാണ് വന്നേക്കണേ. പബ്ജി ലൈറ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് 462 MB കണ്ടുള്ളൂ ടോട്ടല്, ആകെ 462 MB ഉള്ളൂ, വേറെ അഡീഷണലൊന്നും ഡൗൺലോഡ് ചെയ്യണ്ട. അഡീഷണലായിട്ട് 400, അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ 462 MB ആയിട്ട് കയറും. അപ്പോൾ അത് കയറ്റുമ്പോൾ തന്നെ ഇത് വന്നത് പബ്ജി പോലെ തന്നെയാണ്, പക്ഷേ പബ്ജി മൊബൈൽ ലൈറ്റ് എന്ന് എഴുതിയുണ്ട്. ഇനി അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത്തിരി കളർ കുറവുണ്ട്, ഇത്തിരി ഗ്രാഫിക്സ് കുറവുണ്ട്, പിന്നെ ലൊക്കേഷൻ റാങ്കിൽ മാത്രമേ ഉള്ളൂ, ആർക്കേഡിൽ വാർ മാത്രമേ ഉള്ളൂ, ലൊക്കേഷൻ റാങ്കിൽ മാത്രമേ ഉള്ളൂ, ഒരു ലൊക്കേഷനുള്ളൂ. പിന്നെ ചെറിയ ലൊക്കേഷനാണ്, മറ്റേൻ്റെ അത്രയും വലിപ്പമില്ല. പിന്നെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ഉണ്ട്, കൺട്രോൾസ് ഉണ്ട്, വെഹിക്കിൾസ് ഉണ്ട്, സെൻസിറ്റിവിറ്റി ഉണ്ട്, പിക്കപ്പ് ഉണ്ട്, ഓഡിയോ ഉണ്ട്, ക്വിക്ചാറ്റ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല, ഗ്രാഫിക്സ് അവർ തന്നെ ഒരു സെറ്റ് ചെയ്ത് തരണ, ഒരു മീഡിയം ഗ്രാഫിക്സിലാണ് കിടക്കുന്നത്. പിന്നെ ഇപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലോഡിങ്ങാണ്, അപ്പോൾ ഇതിലെ ലോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, നമ്മൾ ആ ഈ റാങ്കിലേക്കൂടെ തന്നെ ഓടി എടുക്കുകയാണ് ലോബി. അപ്പോൾ ഇതിൽ കണ്ട നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മറ്റേതിൻ്റെ അത്രയും കളറില്ല, ഡീറ്റെയിൽസ് ഇല്ല, പക്ഷേ അത്യാവശ്യം ഗ്രാഫിക്സ് ഉണ്ട്. 462 MB ഗ്രാഫിക്സ് ഇതിൽ തന്നെയുണ്ട്. പിന്നെ ഓടുന്നത് തന്നെ നല്ല സ്മൂത്താണ്, നമുക്ക് കൺട്രോൾ സ്മൂത്താണ്, മറ്റേനേക്കാൾ സ്മൂത്താണ് കൺട്രോൾ. ഇപ്പോൾ 3 GB 2 GB റാമിലൊക്കെ എളുപ്പമാണ്. പക്ഷേ പ്ലെയിൻ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ്, കാണുമ്പോൾ അതുപോലെ തന്നെയാണ്, പക്ഷേ മാപ്പ് ചെറുതാണ്, ഡീറ്റെയിൽസ് കുറവാണ്. അങ്ങനെയാണ് നമുക്ക് ചാടി കൊടുക്കാം. ഇതിൽ നിങ്ങളുടെ പഴയ പബ്ജിയുടെ ഫേസ്ബുക്ക് ഐ ഡി വെച്ചോ ഇത് വെച്ചോ തന്നെ പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടി വരും. പഴയ പ്രൊഫൈൽ വെച്ച് കളിക്കാൻ പറ്റില്ല, പുതിയ പ്രൊഫൈൽ, പുതിയ പേരൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ കൊടുത്തുണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ള വീടിൻ്റെ ഉള്ള കയറിയോട്ട് നോക്കാം. എല്ലാ ഓട്ടോ പിക്കപ്പ് ഓണാണ്, എല്ലാം അതുപോലെ തന്നെയാണ്, കൺട്രോൾസ് ഒക്കെ അതുപോലെ തന്നെയാണ്, പബ്ജി പോലെ തന്നെ. നേരത്തെ പബ്ജി ലൈറ്റ് ഉണ്ടായിരുന്നു, കുറച്ചാണ് മുമ്പ് ഇറങ്ങിയായിരുന്നു, പക്ഷേ വി പി എം വെച്ച് കളിക്കണമായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നേക്കുവാണ്, ഒഫീഷ്യലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പോയി പ്ലേ സ്റ്റോറിൽ പോയിട്ട്. ബാക്കിയെല്ലാം സെയിമാണ്, സാധനങ്ങളൊക്കെ സെയിമാണ്, മിലിറ്ററി വെസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. മിലിറ്ററി വെസ്റ്റിലെ ഒരു ലെവൽ 3 തോക്കുകളൊക്കെ സെയിമാണ്, ബാൻഡേജ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഒരുപോലെയാണ്. കില്ല് ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നി, കളിച്ചു നോക്കിയായിരുന്നു, അപ്പോൾ കില്ല് ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നി. ആരും ഉണ്ട് ഇവിടെ ഒരു കാൽക്കാലത്തിൻ്റെ ഒക്കെയായിട്ട് കൊല്ലാൻ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത്. അറുപത് പ്ലെയേഴ്സ് ഉള്ളു, 10 മിനിറ്റ് ഉള്ള ഗെയിമാണ്. പുതിയ തോക്കുണ്ട്, RPG 7 എന്ന് പറഞ്ഞൊരു മിസൈൽ പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം. പിന്നെ കാറ് ബഗ്ഗി ഉണ്ട്, ജീപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, ബഗ്ഗിയാണ് ഇപ്പം എനിക്ക് കിട്ടിയുള്ളൂ. ഓ ഇത്
വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റേ പുല്ലിൽ ഒളിച്ചിരിക്കാൻ എളുപ്പമാണ്. മറ്റേ കളി കാണാൻ പാടാ, പുല്ലിൽ ഒളിച്ചിരുന്നില്ല. ബഗ്ഗി എടുക്കുന്നു, ബഗ്ഗി ഒന്ന് ഓടിച്ചു നോക്കാം. ബഗ്ഗി അതുപോലെ തന്നെ ഓടിക്കാൻ, കൺട്രോള് കുറച്ചുകൂടി എളുപ്പമാണ്. സ്മൂത്ത്നെസ് ഉണ്ട്, ഇവിടെയൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ്. സ്മൂത്ത്നെസ് കൂടുതലുണ്ട്, പിന്നെ സ്പീഡ് ബൂസ്റ്റ് ഉണ്ട്, എല്ലാം അതുപോലെ തന്നെ. രസമുണ്ട് ഓടിച്ചോണ്ട് പോയി. ഇടിച്ചു വന്നോട്ടെ, വെള്ളം മറ്റേൻ്റെ ഒന്നും ഗ്രാഫിക്സ് ഒന്നുമില്ല. സമയം കളിക്കുന്നത് അതുപോലെ ഈ ഡ്രോപ്പിൽ തന്നെ ഉള്ള നോക്കാം. ഡ്രോപ്പ് അതുപോലെ തന്നെ ഞാൻ കണ്ടു കഴിഞ്ഞത്. ഡ്രോപ്പിൽ RPG തന്നെ മെസ്സേജ് ഉണ്ട്. ആണില്ലേ?